Hi friends, welcome back to LemonGards. Nalla poovola soft aya oru vattayappathinte recipe aanu nammal innu kaanikkan povunnathu. Namukku valare pettanu idu undakkam. Appo nammal adinu vendittu oru 2 cup pachari overnight vellathil ittu eduthathaanu. Illengil oru 3-4 manikkooru vellathil ittalum adi. Ittu kazhugi vaari eduthirikkunnathaanu. Appo namukku adu mixiyude jarilekku ittu kodukkam. Ini namukku idilekku oru 1 cup vellam serthu kodukkam. Ari arachedukkan paagathinu aavashyamulla vellam. നല്ല മയത്തിൽ അരക്കണേ അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി അതുപോലെ തന്നെ നമ്മൾ 2 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങ ചിരണ്ടിയത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് 1/2 കപ്പ് പഞ്ചസാര മുതൽ 1 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരം നമുക്ക് എന്തോരം വേണം എന്നനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്ലേവറിന് വേണ്ടി ഒരു 4 ഏലക്ക കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ചേർക്കാൻ പോകുന്നതാണ് ഇതിന്റെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് നമ്മൾ 2 ദിവസം മുന്നേ വട്ടയപ്പംണ്ടാക്കിയ മാവിന്റെ മിച്ചം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ നമ്മൾ എടുത്തു വെച്ചിരുന്നതാണ് ഇത് ഇതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടത്തെ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്തു വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് രാവിലെ എടുത്ത് പുറത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം അപ്പം ഉണ്ടാക്കാൻ വേണ്ടി അരയ്ക്കുമ്പം നമുക്ക് ഇതങ്ങ് ചേർത്ത് കൊടുക്കാം ഇത് അരയാൻ പാകത്തിന് ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ എല്ലാം നന്നായി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അരി അരച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു 1 മിനിറ്റ് നേരത്തോളം നന്നായി ഒന്ന് ഇളക്കണേ ഇതുകൊണ്ട് ഇളക്കുന്നതായിരിക്കും ഇച്ചിരിയും കൂടെ നല്ലത് നമ്മുടെ കൈയുടെ ചൂടൊക്കെ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് പുളിച്ചു വരും നമുക്കിതൊന്ന് കവർ ചെയ്ത് പുളിക്കാൻ വേണ്ടി വെക്കാം ഇരിക്കുന്ന മാവ് നന്നായി പുളിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം നല്ല സൂപ്പറായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് നമ്മളിതിനകത്ത് ഈസ്റ്റ് ചേർത്തിട്ടില്ല നമ്മൾ ആ തലേദിവസത്തെ മാവാണ് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് അടുത്ത ദിവസം ഉണ്ടാക്കണമെങ്കിൽ പോലും ഈ ഉണ്ടാക്കിയതിൻ്റെ മാവിൻ്റെ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചാൽ മതി നമുക്കിത് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഇനി ഈസ്റ്റ് ആണ് ചേർക്കേണ്ടത് എങ്കിൽ നമ്മൾ ഈ 2 കപ്പ് അരിയുടെ കൂടത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി അരി അരയ്ക്കാൻ നേരത്ത് നന്നായി എണ്ണ തടവിയ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ എണ്ണ തടവിയ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടോ എടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു പകുതിയോളം മാവ് ഒഴിച്ചു കൊടുത്താൽ മതി കാരണം സ്റ്റീം ചെയ്ത് വെന്ത് വരുമ്പോഴത്തേക്കും അത് നിറഞ്ഞു വരും നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്മൈലി ഫേസും ഇങ്ങനെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ട് ഉണ്ടാക്കിയെടുക്കാം സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള സ്മൈലി ഫേസസ് റെഡി ആയിട്ടുണ്ട്